ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ കൊമ്പന്മാരുടെ നീരാട്ടൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇന്നൊരു നീരാട്ടിൻ്റെ വീഡിയോ ആയാലോ അപ്പോൾ ഒരു കൊമ്പൻ പുഴയിലേക്ക് കിടക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു അപ്പോൾ നേരത്തെ തന്നെ ഒരുത്തൻ പുഴയിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ കണ്ടില്ല അപ്പോൾ നമ്മൾ വന്നപ്പോഴേ ഒരുത്തൻ എന്താ പുഴയിലേക്ക് കിടക്കായിരുന്നു ഇപ്പോൾ രണ്ടു പേരും ഇടി കൂടാട്ടോ ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആനയ്ക്ക് കൊമ്പില്ല ഒരു ഭാഗത്ത് ചെറിയ കൊമ്പ് ഉണ്ട് അപ്പോൾ ഇവൻ്റെ കൊമ്പ് ഊരിപ്പോയതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലെ കൊമ്പ് ഒട്ടും കാണാനും പറ്റുന്നില്ല അപ്പോൾ അത് രണ്ടുപേരും പുഴക്ക് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാർ ഇങ്ങനെയാണ് പുഴയിലിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരുന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കും ഭയങ്കര ആക്ടിവിറ്റിയാണ് അങ്ങനെ ആക്ടിവിറ്റി ഒന്നുമില്ലാത്ത ഒരു ആന നമ്മുടെ മഞ്ഞക്കൊമ്പം മാത്രമാണ് ആൾ പുഴയിലിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാന അങ്ങാണ്ടൊക്കെ ഇടയ്ക്കുള്ളൂ പക്ഷേ ഇവന്മാരൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രസമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ തോന്നും പക്ഷേ ഇത് കാര്യമായിട്ടുള്ള വഴക്കമൊന്നല്ല അവർ ചുമ്മാ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യണമെന്ന് തോന്നുന്നു പുഴയിലൊക്കെ കിടന്ന് നല്ല രീതിയിൽ കൊമ്പൊക്കെ കുറക്കലൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പുഴന്ന് കയറി പോകണത് കാണാൻ പറ്റും ഇവർ മാത്രമല്ല ഏതൊരാനായാലും ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കൊമ്പ് വർക്കിലും ആക്ടിവിറ്റിയൊക്കെ നമുക്ക് ഇവരുടെ കാണാൻ പറ്റും പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർ നല്ല കട്ട ഫ്രണ്ട്സായിട്ട് എണീറ്റ് നല്ല കൂട്ടുകാരെ പോലെ പോകണതും കാണാം കേട്ടോ നല്ല രസമാണ് ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് കഴിയുമ്പോൾ എന്തായാലും ഇവിടെയുള്ള കൊമ്പന്മാരൊക്കെ നല്ല സൗഹൃദത്തിൽ തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് നല്ല ഡിസ്റ്റൻസിൽ ഇരുന്നിട്ടാണ് നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ക്യാമറ അല്ലെങ്കിൽ നല്ല രീതിയിൽ സൂം ചെയ്യാൻ പറ്റിയ ഫോൺ ഇതൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം എൻ്റെ വീഡിയോയിലൂടെ കാണുന്ന ആനകൾ മിക്കതും ശാന്ത സ്വഭാവമായിട്ടാണ് നിൽക്കുന്നത് അത് ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ടല്ല നമ്മൾ പരമാവധി ദൂരെ നിന്ന് വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നതുകൊണ്ടാണ് അതായത് നമ്മുടെ സാമീപ്യം ഇവർ അറിയുന്ന പോലും ഉണ്ടാവില്ല ഇത്ര പേ ദൂരെ നിന്ന് എടുക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് യാതൊരുവിധ ശല്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഇവരെ കാണുന്നത് നമ്മൾ തൊട്ടടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആനയുടെ അടുത്തൊന്നും ചെന്ന് നിൽക്കില്ല ഞാനിത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരാന റോഡ് ക്രോസ് ചെയ്യാനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരാന നിന്ന് നടന്ന് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ നേരെ ചെന്ന് നിൽക്കരുത് ഒത്തിരി ദൂരം മാറിപ്പോയി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ആന കടന്നു പോയതിന് ശേഷം മാത്രം പോവാം ഇവിടെ ഇപ്പോഴും ഞാൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എല്ലാവരും നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ടാവും ദൂരെ നിന്നിട്ടൊക്കെയാലും പക്ഷെ ചില വണ്ടിക്കാർ വന്നിട്ട് ഈ ആന റോഡ് ക്രോസ് ചെയ്യണതിൻ്റെ നേരെ തന്നെ വന്ന് നിൽക്കും ആന വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ നല്ല ഫോണിലൊരു വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇതിൻ്റെ നേരെ ചെന്ന് കൊണ്ട് നിർത്തുന്നത് ഇപ്പോൾ ആന ഇതുപോലെ എവിടെയെങ്കിലും പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അവർ അവരുടേതായ ആക്ടിവിറ്റി തിന്നുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പെട്ടെന്നൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളത് പക്ഷെ നടന്നു വരുന്ന ഒരു ആനയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക എന്നുള്ളത് ഭയങ്കര മണ്ടത്തനം പിടിച്ചൊരു കാര്യമാണ് നമ്മളൊരിക്കലും എൻ്റെ നേരെ ചെന്ന് നിൽക്കരുത് ഇന്നതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് ആന വരുന്നതിൻ്റെ നേരെ തന്നെ കൊണ്ടോ ഒരു കാറ് നിർത്തിയിട്ടേക്കാണ് അപ്പോൾ പലരും പറയുന്നുണ്ട് വണ്ടി മാറ്റി കൊടുക്കുക ആന വരുന്ന വഴിയാണെന്നുള്ളത് പക്ഷേ ഇവരിതൊന്നും കേൾക്കാതെ ആനയുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടേക്കാണ് ആനയാണെന്നുണ്ടെങ്കിൽ പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന ഒരു വഴിയാണത് അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ നിന്ന് ആന ഈ വണ്ടി കണ്ട കണ്ടവശം ഈ വണ്ടിയുടെ അടുത്തേക്ക് കൂടെ ഓടി വരികയാണ് ഞാൻ ഇതുവരെ ആന ഇങ്ങനെ ഒരാളെ ഓടിപ്പിക്കുന്ന കണ്ടിട്ടില്ല അവരുടെ വണ്ടി സ്റ്റാർട്ടിങ് ആയത് അവരുടെ ഭാഗ്യം ആ വണ്ടി അവരെടുത്തിട്ട് പോയി അങ്ങോട്ട് പെട്ടെന്ന് അതല്ലയെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഒരുപാട് കുട്ടികളും പ്രായമായവരും സ്ത്രീകൾ എല്ലാവരും ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു ആ ഒരു വണ്ടി ഓടിക്കുന്ന ആളങ്ങനെ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല നമ്മുടെയൊക്കെ വീഡിയോയിൽ ഇവർ വളരെ ശാന്തമായിട്ട് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടല്ല ഇവരൊക്കെ വന്യമൃഗങ്ങളാണ് ഇവർക്കൊക്കെ മറ്റുള്ള ആനകളെ പോലെ ദേഷ്യവും ആക്രമിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയും ഒക്കെ യുവന്മാർക്കും ഉണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്ര കൂളായിട്ടൊക്കെ നിന്ന് ഇതേപോലെ കുളിച്ചും തിന്നുമൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കുക ഈ ഒരു വന്യമൃഗം എന്നല്ല ഏതൊരു വന്യമൃഗമായാലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കുക നമ്മൾ ഇതുപോലെ എങ്ങനെ അബദ്ധത്തിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മുമ്പിൽ പെട്ടു പോകണം എന്നുണ്ടെങ്കിൽ വണ്ടിയിലാൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി തന്നെ ഇരിക്കുക പരമാവധി ഇവര്മാർ കടന്നു പോയതിന് ശേഷം കടന്നു പോകുക അല്ലെങ്കിൽ ഇവർമാർ ദൂരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പോവാം ഏറ്റവും ദൂരെ നിന്ന് ഇവരെ കാണുന്നതാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം നമ്മുടെയൊക്കെ നമ്മുടെ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ നമ്മുടെ നാടായതുകൊണ്ടും ഇവന്മാർ എവിടേക്കുണ്ടാവും എന്ന് അറിയാവുന്നതുകൊണ്ടും ഇനി കണ്ടാൽ തന്നെ ഏത് വഴിക്കൊക്കെ സഞ്ചരിക്കാമെന്ന് ഇനിയിപ്പോൾ നമുക്ക് ഓടണമെങ്കിൽ തന്നെ എനിക്ക് ഒരു ഏരിയ മൊത്തം അറിയാവുന്നതുകൊണ്ടൊക്കെയാണ് നമ്മൾക്ക് കുറച്ചെങ്കിലും ഇതിനെ കാണുമ്പോൾ അങ്ങനെ പേടില്ലാതെ നിൽക്കാൻ സാധിക്കുന്നത് അല്ലാതെ നമുക്ക് ഭയങ്കര ധൈര്യമുണ്ട് ഇവിടുത്തെ ആനകളൊന്നും ചെയ്യില്ല എന്നൊന്നല്ല ഇവിടുത്തെ ആനകളും വന്യമൃഗമാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇവരുടെ ആ ഒരു ശരിക്കുള്ള ക്യാരക്ടർ നമ്മൾ ഇവരുടെ പെടുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ നമ്മളത് ചെയ്യാത്ത എന്താ നമുക്ക് നമ്മളങ്ങനെ വരുടെ മുന്നിൽ പോയി പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഒന്നും പറ്റില്ല നമ്മൾ പിന്നെ നമ്മുടെ അവസ്ഥ പിന്നെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല നിങ്ങളതൊക്കെ ഒന്ന് ചിന്തിക്കുക വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിലും ഇങ്ങനെ ആനയുടെ ഒക്കെ മുന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ സ്വയം രക്ഷ നോക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം ഇന്ന് അത്രയ്ക്കും ഒരു വിഷമിപ്പിക്കണ ഒരു കാഴ്ചയായിരുന്നു അത് അവരുടെ ഒരു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് തന്നെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ നിങ്ങളും സൂക്ഷിക്കുക അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കണ്ട് വരുന്നവരെങ്കിലും ഇവരെയൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമ്മുടെ ഇത് നോക്കിയിട്ട് മാത്രം ആനേനെ കണ്ട് ആസ്വദിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ആനകൾ ഏകദേശം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ ഇവർ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങടേക്ക് കയറി വരുകയാണ് ചെയ്യുക പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല അവർ കൂടുതലും ആ ഒരു ഈറ്റക്കാടിനുള്ളിൽ തന്നെ നിൽക്കുകയാണ് ഇവർ പുഴയില് വന്ന് കുടിക്കും പിന്നെയും കയറിപ്പോകും അവിടെ നിന്ന് തിന്നും പിന്നെ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇറങ്ങി വരും ഇങ്ങനെയൊക്കെ കേട്ടോ രാത്രി സമയത്ത് മാത്രമാണ് അവർ കൂടുതലും ഇങ്ങടേക്ക് വരാറ് ഇപ്പോൾ വേണമെങ്കിൽ ഭയങ്കര ആണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചു നേരം വെള്ളത്തിലിറങ്ങി കിടക്കും പിന്നെ തിന്നം കയറും അങ്ങനെയാണ് അതല്ലയെന്നുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ വൈകുന്നേര സമയങ്ങളിൽ മാത്രമാണ് പുഴയിലിറങ്ങി വന്ന് വെള്ളമൊക്കെ കുടിച്ച് പോവുക ഇപ്പോൾ അങ്ങനെയല്ല വേനലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ളൂ പ്രത്യേകിച്ച് ഞാനിന്ന് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ ഈ ഒരു ആണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എന്തെയ്യാ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു നിന്നപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കഴിയാറായി അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടുവരുന്നവരെങ്കിലും ഇവരെ കാണുമ്പോൾ നല്ല രീതിയിലൊക്കെ ഒന്ന് ബിഹേവ് ചെയ്യാം കാരണം നമ്മളെപ്പോഴും ഇവരുടെ ഒരു സഞ്ചാരപാതയിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഇവരെ റെസ്പെക്ട് ചെയ്യാം കാരണം ഇവർ വന്യമൃഗമാണ് ഇവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നതൊന്നും വിചാരിക്കരുത് ഇവർ വിചാരിച്ച കാര്യം നടത്തി അങ്ങ് പോവുകയുള്ളൂ നമുക്കാണ് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ചിന്തിച്ചിട്ടൊക്കെ ബിഹേവ് ചെയ്താൽ നമുക്ക് കൊള്ളാം ഒക്കെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ആനകളുടെ കുളിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള സമയമായി സാധാരണ ഞാനിങ്ങനെ ആനയുടെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങോട്ട് കയറിയാണല്ലോ വരാറ് പക്ഷേ ഇപ്പോൾ കണ്ടില്ല അവന്മാർ തിരിച്ച് അങ്ങടേക്ക് തന്നെ പോവാണ് ആദ്യം തന്നെ നമ്മുടെ ആ നല്ല കൊമ്പുള്ള ആന തന്നെയായിട്ട് കയറിയിരിക്കുന്നത് പിന്നാലെ നമ്മുടെ ആ കൊമ്പില്ലാത്ത ഒരു ആനയും കൂടെ ഇപ്പോൾ വരും അവർ ആ നീരാട്ടൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ച് പോവുകയാണ് ഇനി അവിടെ നിന്ന് തിന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അവർ തിന്നുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ വന്ന് കുളിക്കുക ഇത് തന്നെ പരിപാടി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്